matter how beautiful your theory is. It doesn't matter how smart you are. If it does not agree with the experiment, it's wrong. ആൽബർട്ട് ഐൻസ്റ്റീനു ശേഷം ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഫെയ്മാന്റെ വാക്കുകളാണിവ. ഭൗതികശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ഒട്ടനവധി സംഭാവനകൾ നൽകിയ റിച്ചാർഡ് ഫെയ്മാന്റെ ജന്മദിനമാണ് മെയ് 11. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ശാസ്ത്രലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. റിച്ചാർഡ് ഫെയ്മാൻ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരിലൊരാൾ. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം റിച്ചാർഡ് ഫിലിപ്പ് ഫെയ്മാൻ എന്നായിരുന്നു. 1918 മെയ് 11 ന്യൂയോർക്കിലാണ് അദ്ദേഹം ജനിച്ചത്. തൻ്റെ 3 വയസ്സുവരെ അദ്ദേഹം സംസാരിക്കില്ലായിരുന്നു. എന്നാൽ പിന്നീട് വളരെയധികം ബുദ്ധിസാമർഥ്യം പ്രകടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമുക്കൊന്ന് നോക്കാം. ജനനം 1918 മെയ് 11 ന്യൂയോർക്കിൽ. അച്ഛൻ്റെ പേര് മെൽവിൽ ആദർ ഫെയ്മാൻ, അമ്മ ലൂസൽ നീ ഫിലിപ്പ്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഫാർ റോക്കവേ ഹൈസ്കൂളിലും ഉന്നത വിദ്യാഭ്യാസം മാസച്ചസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പ്രിമെറ്റൺ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലുമായിരുന്നു. വിവിധ കാലയളവുകളിലായി അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ആലൻ ഗ്രീൻബോം, മേരി ലൂയിസ് ബെൽ, ഗ്വിനത്ത് ഹവാദ് എന്നിവരായിരുന്നു അവർ. മാൻഹട്ടൻ പ്രോജക്റ്റ്, ബെത്ത് ഫെയ്മാൻ ഫോർമുല, ഫെയ്മാൻ ഡയഗ്രാം, അബ്സോർബർ തിയറി, ഫെയ്മാൻ ടെക്നിക് തുടങ്ങി ശാസ്ത്രത്തിന് ഒട്ടനവധി സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. 1988 ഫെബ്രുവരി 15 മരണപ്പെട്ടു. കോൺട്രിബ്യൂഷൻ. 1941 പേൾ ഹാർബർ അറ്റാക്കിന് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും 2nd ലോക മഹായുദ്ധത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ റോബർട്ട് ആർ വിൻസന്റെ ഒപ്പം അറ്റോമിക് ബോംബിൻ്റെ നിർമ്മാണത്തിൽ ഫെയ്മാനും പ്രവർത്തിച്ചിരുന്നു. എൻറിച്ച്ഡ് യുറേനിയത്തിൻ്റെ വിഭാഗത്തിൽ ആയിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. മാൻഹട്ടൻ പ്രോജക്റ്റ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഇതിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി പോലും ഇല്ലായിരുന്നു. ന്യൂക്ലിയർ ഫിഷിൻ്റെ ഈൽഡ് കണക്കാക്കുന്ന ബെത്തെ ഫെയ്മാൻ എന്ന ഇക്വേഷൻ അദ്ദേഹം പ്രശസ്ത ന്യൂക്ലിയർ ഫിസിസ്റ്റായ ഹാൻസ് ബെത്തെയുമായി ചേർന്ന് രൂപീകരിച്ചതാണ്. അൽഗോരിതമിക് ക്വാണ്ടം ഫീൽഡ് സിദ്ധാന്തത്തിന്റെ ആമുഖം എന്നറിയപ്പെടുന്ന ചെസ് ബോർഡിന് സമാനമായിട്ടുള്ള ഫെയ്മാൻ ചെക്കർ ബോർഡ് രൂപകൽപ്പന ചെയ്തത് ഇദ്ദേഹമാണ്. കൂടാതെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയ സബ് അറ്റോമിക കണികകളുടെ സ്വഭാവം ചിത്രീകരിക്കുന്ന ഫെയ്മാൻ ഡയഗ്രാമും ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഊർജ്ജതന്ത്രത്തിലെ ഒരു പ്രധാന ശാഖയായ ക്വാണ്ടം മെക്കാനിക്സിൽ റിച്ചാർഡ് ഫെയ്മാൻ ഒട്ടനവധി കാര്യങ്ങൾ പുതുതായി കൊണ്ടുവന്നു. ക്വാണ്ടം മെക്കാനിക്സിലെ പാത്ത് ഇന്റഗ്രൽ ഫോർമുലേഷൻ, തിയറി ഓഫ് ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് എന്നിവ അദ്ദേഹം ആവിഷ്കരിച്ചു. കൂടാതെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലും അദ്ദേഹത്തിന്റെ സംഭാവനകളുണ്ട്. ഇതിനോടൊപ്പം ക്വാണ്ടം ഹൈഡ്രോ ഡൈനാമിക്സിലും ക്വാണ്ടം ടർബുലൻസിലും ഒട്ടനവധി സംഭാവനകൾ നൽകിയ ഇദ്ദേഹത്തിൻ്റെ സൂപ്പർ ഫ്ലൂയിഡിറ്റിയെ പറ്റിയുള്ള പഠനം പ്രസിദ്ധമാണ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഹീലിയമാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി പഠിക്കുന്നതിനായി ഇദ്ദേഹം തിരഞ്ഞെടുത്തത്. ഇതുകൂടാതെ ഇലക്ട്രോ ഡൈനാമിക്സിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന വീലർ ഫെയ്മാൻ അബ്സോർബർ തിയറിയും ഇദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. പാർട്ടിക്കിൾ ഫിസിക്സിലെ പാർട്ടൺ മോഡൽ ഫെയ്ൻമാന്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ, ആറ്റത്തിലെ കുഞ്ഞു കണികകളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഇവ തമ്മിൽ ഹൈ എനർജി കൊളിഷൻ നടക്കുന്ന സമയത്ത് പുറത്തുവിടുന്ന ഊർജത്തെ കുറിച്ച് പഠിക്കുന്ന മോഡലാണ് പാർട്ടൺ മോഡൽ. റിച്ചാർഡ് ഫെയ്മാന്റെ മേജർ വർക്സിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ദി പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തീസിസ്. ദി ഫെയ്മാൻ ലെക്ചർ ഓൺ ഫിസിക്സ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലെക്ചേഴ്സ് അടങ്ങുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്നു. Thank you.
ഫിസിക്സിൻ്റെയും ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിൻ്റെയും വളർച്ചയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1965 അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇഒ ലോറൻസ് അവാർഡ്, നാഷണൽ അവാർഡ് ഓഫ് സയൻസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ അവാർഡ് തുടങ്ങിയ മറ്റനേകം പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഫെയ്മൻ ടെക്നിക്സിനെ പറ്റിയാണ്. സോ എന്താ ഫെയ്മൻ ടെക്നിക്? ഫെയ്മൻ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സങ്കീർണപരമായ കാര്യ വിഷയമായാലും അതിനെ വളരെ ലളിതവും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഫെയ്മൻ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓ, ഫെയ്മൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏതൊരു കാര്യത്തെയും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്കായിട്ട് മാറ്റിയെടുക്കാറുണ്ട്. അതായത് ആ ക്ലാസ്സിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് പാടുള്ള ഒരാളോ ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലാത്ത ഒരാളോ ആര് തന്നെ വന്നോട്ടെ, അവർക്ക് എല്ലാവർക്കും തന്നെ അതിനെ മനസ്സിലാവുന്ന രീതിക്ക് മാറ്റിയെടുത്ത് പറയുന്ന ഒരു അതിവിദഗ്ധനായ ഒരു സയൻറ്റിസ്റ്റായിരുന്നു ഫെയ്മൻ എന്ന് പറയുന്നത്.